വിനോദ് കോവൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണമെന്നില്ല. എന്നാൽ MIT മൂസയിലെ മൂസക്കായിയെയും മറിമായത്തിലെ മൊയ്തുവിനെയും അറിയാത്തവരുണ്ടാവില്ല. മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, മലബാർ ഭാഷ മനോഹരമായി കൈകാര്യം ചെയ്ത പ്രേക്ഷക ഹൃദയം പിടിച്ചുപറ്റിയ നടൻ, നാടകരംഗത്ത് നിന്നെത്തിയ വിനോദ് ധാരാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സലീം കുമാറിനൊപ്പമുള്ള ആരോമലിൻ്റെ ആദ്യത്തെ പ്രണയമാണ് ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം. മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചതിൻ്റെ രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു വിനോദ്. എടോ എന്ന് വിളിച്ചതിന് മമ്മൂക്ക ദേഷ്യപ്പെട്ടു, ഷൂട്ടിംഗ് നിർത്തിവെപ്പിച്ചു എന്നാണ് വിനോദ് പറയുന്നത്. വർഷം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവം. മമ്മൂട്ടിയും ആശാ ശരത്തും പ്രധാന കഥാപാത്രങ്ങൾ. രഞ്ജിത് ശങ്കർ ആയിരുന്നു സംവിധാനം. ഉണ്ടായ സംഭവം വിവരിക്കുന്നു വിനോദ് കോവൂർ. ഞാൻ മമ്മൂക്കയെ എടാ എന്ന് വിളിക്കുന്നൊരു രംഗം സിനിമയിലുണ്ട്. പക്ഷേ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. മമ്മൂക്കയെ പോലൊരു നടനെ എങ്ങനെ എടാ എന്ന് വിളിക്കും? ഞാനെൻ്റെ വിഷമം സംവിധായകനോട് പറഞ്ഞു. കഥാപാത്രമല്ലേ, വിളിക്കാതെ പറ്റുമോ എന്ന് സംവിധായകൻ. നിവൃത്തിയില്ലാതെ ഞാൻ മമ്മൂക്കയെ എടോ എന്ന് വിളിച്ചു. അതിൻ്റെ പേരിലുണ്ടായൊരു പൊല്ലാപ്പേ. മമ്മൂക്ക പിണങ്ങി. ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. സിനിമയിൽ ഞാൻ മമ്മൂക്കയുടെ കയ്യിൽ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മമ്മൂക്ക കൈ തരുന്നില്ല. എന്താ വിനോദെ കൈ പിടിക്കാത്തത് എന്ന് സംവിധായകൻ എന്നോട്. മമ്മൂക്ക കൈ തന്നില്ലെന്ന് ഞാനും. സംവിധായകൻ ഇക്കാര്യം മമ്മൂക്കയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഞാനവന് കൈ കൊടുക്കില്ല. അവനെന്നെ എടോ പോടോ എന്ന് വിളിച്ചത് കേട്ടില്ലേ? രംഗം സീരീസായി. ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ക്യാമറമാൻ ഇറങ്ങി വന്നു. ആകെ പ്രശ്നമായി. ഞാനും സംവിധായകനും സോറി പറഞ്ഞു. മമ്മൂക്ക കേട്ട ഭാവമേയില്ല. ഒടുക്കം ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞാനല്ല വിളിച്ചത്, എൻ്റെ കഥാപാത്രമാണ്. ഓ, അതാണല്ലേ കാര്യം. എന്നാൽ കൈ പിടിച്ചോ എന്ന് പറഞ്ഞ് മമ്മൂക്ക കൈ തന്നു. സത്യത്തിൽ മമ്മൂക്കയും സംവിധായകനും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു അത്. ഉഗ്രൻ അഭിനയം. പക്ഷേ എല്ലാവരും പേടിച്ചുപോയി കുറച്ചു നേരത്തേക്ക്. വിനോദ് പറയുന്നു, താൻ ഏറെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നടനാണ് മമ്മൂട്ടിയെന്നും വ്യക്തമാക്കുന്നു വിനോദ് കോവൂർ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.